മിനി സടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പത്തിരിപ്പൊടി ഇടിയപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് നമ്മൾ 4 ഗ്ലാസ് വെള്ളം നമ്മൾ കരുതണം. അരിപ്പൊടിയിൽ വെള്ളം നന്നായിട്ട് കുടിക്കും. ശർക്കര പാനിയാക്കാം, കുറേ നല്ല വെള്ളത്തിൽ പാനിയാക്കാം. നമ്മൾ കുഴച്ച് കുറേ നേരം വെക്കണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമുക്കിന്ന് വറുത്ത അരിപ്പൊടിയുണ്ട്, പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനത്തെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. 2 കപ്പ് അരിപ്പൊടി എടുത്തു. പിന്നെ ഒരു 4 വലിയ അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ മധുരത്തനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക ഇത് പൊടിക്കണം. പിന്നെ പഴം ഒരു 3 എണ്ണം എടുത്തിരിക്കുന്നത്. പഴം ചീത്തയായി പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് ഓയിൽ വേണം. ശർക്കര പാവ് കാച്ചി അരിച്ചെടുക്കണം. എന്നിട്ട് ചേർക്കുമ്പോൾ ഞാൻ കാണിക്കാം. 2 ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു 4.5 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കും. അത് കാരണം വെള്ളം നമ്മൾ നോക്കി ഒഴിക്കണം. ഇപ്പം ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ശർക്കര പാനി ആക്കാൻ വേണ്ടി ശർക്കര പാനി തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പഴം മിക്സിയിൽ അരച്ചിട്ട് വരാം. ഞാൻ ഈ ഒരു പാത്രത്തിലിട്ടു. അതിലേക്ക് നമുക്ക് ഏത് ചൂടോടെ തന്നെ ശർക്കര പാവ് ഒഴിക്കാം. എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് മിക്സിയിൽ അരച്ചുകൊണ്ടുവന്ന പഴം ചേർക്കാം. മിക്സിയിൽ അരച്ചുകൊണ്ടുവന്ന പഴം ചേർത്തു കേട്ടോ. ഇത് പഴമാണ്. പഴം ചേർത്തു നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു മണി ഉപ്പിടാം കേട്ടോ, ഒരു മധുരം ബാലൻസ് ചെയ്യാം. ഇനി ഏലക്ക പൗഡർ ചേർക്കുക. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഇതിൽ കുറച്ച് എള്ളി ചേർക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതിനകത്ത് അപ്പത്തിൻ്റെ കൂട്ട് കൂടി ഒഴിക്കാം. അപ്പത്തിൻ്റെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒഴിക്കാം. എള്ള് മാത്രമേ അത് ചേർക്കുള്ളൂ. എനിക്ക് വേണമെങ്കിൽ തേങ്ങാപ്പൊത്ത് നെയ്യിൽ വറുത്തിട്ട് ചേർക്കാം. ഇത് ചേർത്തിട്ട് നമ്മൾ കുറേ നേരം വെക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. എണ്ണയും വല്ലാണ്ടൊന്നും കുടിക്കുന്നില്ല. ഈ ചക്കിയിലുള്ള എണ്ണയുണ്ട് ഞാൻ മുഴുവൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുത്തിട്ടാ. എണ്ണ വല്ലാണ്ട് കുടിക്കില്ല ഈ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയാൽ. മൈദയൊന്നും ഞാൻ ചേർക്കുന്നില്ല. കുറച്ച് ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചു. നല്ല ഉണ്ണിയപ്പാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂട്ടിൽ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിടാം. എള്ളും ഇടാം. ഞാൻ കുറച്ച് എള്ള് മാത്രമേ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ല ഉണ്ണിയപ്പം റെഡിയാവുന്നുണ്ട്. തിരിച്ച് വെച്ചിട്ട ശേഷം എൻ്റെ ശേഷം നമുക്ക് ഉണ്ണിയപ്പം എടുക്കാം. ഇതിലെ തേങ്ങാക്കൊത്ത് നമുക്ക് നെയ്യിലെടുത്തിട്ട് കഴിക്കുന്ന പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആഴി നമുക്കത് എടുക്കാം. ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഉണ്ണിയപ്പം മുഴുവൻ വെന്ത് കഴിഞ്ഞ് ഒരു പാത്രത്തിന് ശർക്കരയും അരിപ്പൊടിയും 2-3 പഴവും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എള്ളും ചേർത്ത് നല്ലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇന്നത്തെ ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ എപ്പോഴും വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തായിരിക്കും. എളുപ്പത്തിലുള്ളൊരു ഉണ്ണിയപ്പാണ്. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.